കഴിഞ്ഞ കുറച്ചു കാലമായി മലപ്പുറത്ത് ഒരു നാട് മുഴുവൻ സമരത്തിലാണ്. നഗരമധ്യത്തിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലപ്പുറം അത്താണിക്കലാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബിവറേജസ് ഔട്ട്ലെറ്റിനെതിരെ സമരം നടക്കുന്നത്. നാട്ടുകാരുടെ അറിവോടുകൂടിയല്ല ബിവറേജ് ഔട്ട്ലെറ്റ് ഇവിടെ സ്ഥാപിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇതിനെതിരെ നാട്ടുകാരൊന്നും തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എങ്ങനെയാണ് നാട്ടുകാർ സമരമുഖത്തേക്ക് ഇറങ്ങിയത്? ഈ ചോദ്യം ഏറെ പ്രസക്തമാണ്. കാരണം ബിവറേജ് ഔട്ട്ലെറ്റ് വന്നതോടുകൂടിയാണ് നാട്ടുകാരുടെ സ്വൈര്യജീവിതം നഷ്ടപ്പെട്ടത്. ഇതോടുകൂടിയാണ് നാട്ടുകാർ ഒന്നടങ്കം സമരവുമായി രംഗത്തെത്തിയത്. മലപ്പുറം അത്താണിക്കലിൽ പുതുതായി ആരംഭിച്ച ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുകയോ ജനങ്ങൾക്ക് ശല്യമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഒരു നാടൊന്നാകെ സമരത്തിനിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് നാട്ടുകാർ അറിയാതെ പ്രദേശത്ത് കേന്ദ്രം തുറന്നത്. ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയത് ഇവിടെ ഞങ്ങളെ ഈ അടുത്താണ് MES സെൻട്രൽ സ്കൂൾ കിടക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയാണ് പിന്നെ UP സ്കൂളുണ്ട്, ഗവൺമെൻറ് UP സ്കൂളുണ്ട്, അതേപോലെ സയ്യ കോളേജ് ഉണ്ട്. ഞങ്ങൾക്കൊക്കെ പോകാനുള്ള ഒരു ആകെയുള്ള ഒരു പാതയോര ഇത് മാത്രമേ ഉള്ളൂ. ഇതിലൂടെ ഞങ്ങളെ കുട്ടികൾ പോകുമ്പോൾ ഞങ്ങളെ കുട്ടികൾക്ക് പിന്നെ വഴി തടഞ്ഞിട്ടാണ് ഓരോ മദ്യപാനികളും നിൽക്കുന്നത്. ഓരോ രാവിലെയും ഓരോ വൈകുന്നേരവും ഞങ്ങൾ പേരൻസ് ഇവരെ കൊണ്ടുവന്നാക്കാനും കൊണ്ടുവയ്ക്കാനും നിൽക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. കാറുമായി എത്തി ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങി പരിസരത്ത് തന്നെ കഴിച്ചതിന് ശേഷം അവിടെ തങ്ങുന്നവർ നാട്ടുകാർക്ക് തലവേദന സൃഷ്ടിക്കുകയാണ്. രാത്രിയായാൽ സമീപത്ത് വീടുകളിലേക്കടക്കം കയറി ചെന്ന് ശല്യം ചെയ്യുന്നതായും വിദ്യാർത്ഥിനികളെയും സ്ത്രീകളെയും വഴി നടക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. എൻ്റെ മോള് മലപ്പുറം കോളേജിലാണ് പഠിക്കുന്നത്. ആ കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്ന ടൈം 7 ടൈമാണ്. ആദ്യമൊക്കെ അവൾ ധൈര്യമായിട്ട് വന്നേന്നു, ഇപ്പം അങ്ങനെയല്ല. ഞങ്ങൾക്ക് പോയി കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. പിന്നെ നാട്ടിൽ പല പല അക്രമങ്ങളും അത് അങ്ങനെ ഏതായാലും ഞങ്ങളുടെ നാട്ടിൽ സ്വസ്ഥത ഇല്ലാതെ ആക്കിയതാണ് ഈ ബിവറേജ്. ഇത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറ്റി തരണം എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളത്. വിഷയം നിരവധി തവണ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ വ്യാപകമായി പരാതിപ്പെടുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മദ്യപാനികൾ ഒരു കുടുംബത്തിലെ മുഴുവൻ പേരെയും ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. മദ്യപിച്ച് ലക്കുകെട്ട് തുടർച്ചയായി നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ കയ്യേറ്റം ചെയ്യുക, പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലീസ് വേണ്ട ഗൗരവം വിഷയത്തിന് നൽകുന്നുമില്ല. ഇതേ തുടർന്നാണ് ഒരു നാടൊന്നാകെ ഒന്നിച്ച സമരമുഖത്തേക്കിറങ്ങിയത്. നിലവിൽ ജനവാസ മേഖലയല്ലാത്ത മേഖലയിലേക്ക് ബീവറേജ് ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ മുഹമ്മദ് അർഷാക്കിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ആരാധ്യയുടെ ഒരു യൂട്യൂബ് സന്ദേശം, 24 വാർത്തകൾ അറിയിക്കാനുള്ള വാട്സപ്പ് നമ്പർ പറയാമോ? അത് സ്ക്രീനിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നമ്പർ പ്രത്യക്ഷപ്പെടും. അവിടെ നിങ്ങൾക്ക് ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ വാർത്തകൾ അറിയിക്കാം. ഇനി ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. പുതിയതായി ആരംഭിച്ച ബെവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുകയോ ജനങ്ങൾക്ക് ശല്യമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയോ വേണം എന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം പ്രദേശത്ത് രൂക്ഷമാണെന്നും ജനങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആകെ സ്കൂൾക്ക് പോകാനുള്ള വഴിയും എല്ലായിടത്തേക്ക് പോകാനുള്ള വഴിയും ഈ വഴി തന്നെയാണ്, ഈ ഗേറ്റർ റോഡ് തന്നെയാണ്. ആദ്യം ഞങ്ങൾ ഒറ്റക്ക് ഓരോരുത്തരേനെ ആദ്യം സ്കൂളിലോട്ടൊന്ന് പോകുന്നതിന്, ഇപ്പോൾ അങ്ങനെ പോരാൻ ഞങ്ങൾക്ക് കഴിയണില്ല. സർക്കാരിനോട് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇവിടുന്ന് ആരും സഹായം ഇല്ലാതെ സ്കൂൾക്കും മദ്രസക്കും പോകാൻ പറ്റൂല. ഇതൊന്ന് മാറ്റി തരണം. പെട്ടെന്നൊരു രാത്രി നേരം വിളിത്തപ്പോഴാണ് നമ്മൾ ഈ ബിവറേജ് ഔട്ട്ലെറ്റ് ഇവിടെ തുറന്ന കാര്യം തന്നെ അറിയുന്നത്. പിന്നെ രണ്ട് സൈഡിലും പിന്നെ വാഹനങ്ങൾ ഇങ്ങോട്ട് നിർത്തിയിട്ടിട്ട് രണ്ട് ഭാഗത്തു കൂടിയും പോരാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നമ്മളെ കുട്ടികൾ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള വേവലാതി ഞങ്ങൾ വീട്ടമ്മമാർക്ക് നല്ലോണം ഉണ്ട്. ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ SP പരാതി കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, MP രാജേഷിന് കൊടുത്തു, എക്സൈസ് MD കൊടുത്തു. എല്ലാവിധ പരാതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം ഇവിടുന്ന് പോകുന്നത് വരെ ഞങ്ങൾ ജീവൻ മരണ പോരാട്ടം നടത്താനും തയ്യാറാണ്. കത്തിയും വടിവാളുമായി ഞങ്ങളെ ഒരുപറ്റം ആളുകൾ വന്ന് ഉപദ്രവിക്കാമെന്നു. ഞങ്ങൾ അവരെ ഒന്നും ചെയ്തില്ല. കാരണം ഇത് ഞങ്ങളെ വിധിയാണ്, ഞങ്ങളെ നാടിൻ്റെ ശോചനീയാവസ്ഥയാണ് ഇതെന്ന് മനസ്സിലാക്കി അവരെ ഞങ്ങൾ പോലീസിലേൽപ്പിച്ചു.
പോലീസ് കാര്യമായിട്ട് ഒരു തീരുമാനവും അതിനെതിരെ എടുത്തിട്ടില്ല. സമരം ഇത് പൂട്ടുന്നതുവരെ, ഞങ്ങൾ മരിച്ചു വീഴുന്നതുവരെ, ഈ നാട്ടുകാർ മരിച്ചു വീഴുന്നതുവരെ ഞങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകും. പാലക്കാട് നിന്നൊരു അപകടത്തിൻ്റെ വാർത്ത അനിഖിൽ പ്രവേശ് റിപ്പോർട്ട് ചെയ്യുന്നു. പാലക്കാട് കൊളപ്പള്ളി ഹൈവേയിൽ വാഹനാപകടം ഉണ്ടായി. സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന അമ്മയെയും കുട്ടിയും കാർ ഇടിച്ച് തെറിപ്പിച്ചു. നിസ്സാര പരിക്കുകളോടെ ഇരുവരും രക്ഷപ്പെട്ടു എന്നാണ് വാർത്തയിൽ പറയുന്നത്. പഴയ ലക്കിടി സെൻറ്ററിലാണ് അപകടം ഉണ്ടായത്.